നമസ്കാരം. സൺഡേ സെറ്റ് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. വാഴക്കൂമ്പ് ഓർ വാഴച്ചുണ്ട് കൊണ്ടുള്ള കട്ട്ലറ്റ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാഴക്കൂമ്പ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരെണ്ണം. പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തത് രണ്ട് വലുത്. സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു വലുത്. ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ചെറിയ പീസ്. പച്ചമുളക് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് നാലെണ്ണം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. കറിവേപ്പില വളരെ തിന്നായിട്ട് കട്ട് ചെയ്തത് രണ്ട് തണ്ട്. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ. മീറ്റ് മസാല രണ്ട് ടീസ്പൂൺ. ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്. മുട്ടയുടെ യോക്ക് മാറ്റിയതിന് ശേഷം എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത് മൂന്നെണ്ണം. കോക്കനട്ട് ഓയിൽ രണ്ടര ടേബിൾ സ്പൂൺ. സോൾട്ട് ആവശ്യത്തിന്. ഓയിൽ ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളത്. ഒരു പാനിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇടുക. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് വഴറ്റുക. ഉള്ളിയെല്ലാം ഇപ്പോൾ വഴഞ്ഞിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി. കുറേ വഴന്നു പോകണ്ടേ. ഫ്ലെയിം ലോയിൽ വച്ചതിന് ശേഷം ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല എന്നിവയിട്ട് വഴറ്റുക. മസാലപ്പൊടികൾ ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പിട്ട് വഴറ്റിയെടുക്കാം. വാഴക്കൂമ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. വാഴക്കൂമ്പ് നന്നായിട്ട് ഇപ്പോൾ വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വാഴക്കൂമ്പും പൊട്ടറ്റോയും കൂടി ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കട്ട്ലറ്റിന്റെ മിക്സ് ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്കിതിനെ പരത്തിയെടുക്കാം. ഞാൻ പരത്തുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ കയ്യിൽ തൂത്തിട്ടാണ് പരത്തുന്നത്. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് പരത്തുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം കൂടി ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് എഗ് വൈറ്റിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കണം. എണ്ണയിൽ ഇതിന് വറുത്ത് കോരണം. ഇതിനു വേണ്ടി ഒരു ഫ്രൈയിങ് പാനിൽ കട്ട്ലറ്റ് ഡീപ് ഫ്രൈ ചെയ്യുന്നതിനുള്ള ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വച്ചതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ കട്ട്ലറ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കണം. കട്ട്ലറ്റിൻ്റെ രണ്ട് സൈഡും ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി ഒരു പേപ്പർ ടവൽ ഇട്ട പാത്രത്തിൽ മാറ്റിവെക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ വാഴക്കൊമ്പ് കൊണ്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.